ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എൽ ഡി എഫ് തുടക്കത്തിലെ മുന്നേറ്റം കുറിച്ചു ഇരുപത് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേരും നിറയും രാഷ്ട്രീയ സ്ഥിരതയുമാണ് കാണിക്കുന്നത് രാഷ്ട്രീയ രംഗത്തെ പത്രമാറ്റുള്ള മാറ്റുള്ള മുഖങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് പരിണിത പ്രജ്ഞരും പുതുമുഖങ്ങളും പട്ടികയിലുണ്ട് എൽ ഡി എഫിൻ്റെ പട്ടിക ഗംഭീരമാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുമ്പോൾ അത് സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് മുന്നണിയുടെ കെട്ടുറപ്പും പാർട്ടികൾ തമ്മിലുള്ള ഐക്യവുമാണ് ഇത് സാധ്യമാക്കിയത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നിർണായക തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ജനാധിപത്യവും നാനാത്വത്തിലുള്ള ഏകത്വവും മതനിരപേക്ഷ പാരമ്പര്യവും ഫെഡറൽ സംവിധാനവും നിലനിൽക്കണമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്ക് പത്ത് വർഷം കൊണ്ടുണ്ടായ ഗതിവേഗം നിസ്സാരമല്ല രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാകെ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് അടിയറവച്ച് സാധാരണ മനുഷ്യൻ്റെ ജീവിതം ചവിട്ടി ആനന്ദം കാണുന്ന ഭരണം അവസാനിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവർ പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മാത്രം ബലത്തിൽ ഭരണം നടത്തുന്ന ബി ജെ പി നാൾക്കുനാൾ ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ എതിർക്കേണ്ട പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ആകട്ടെ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കും കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയത്തിനും ചൂട്ടുപിടിക്കുന്ന പാർട്ടിയായി മാറി എത്ര ഉന്നതനായ നേതാവിനും ഏത് നിമിഷവും ബി ജെ പി ആയി രൂപം പ്രാപിക്കാൻ കഴിയുമെന്നതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ കെ പി സി സി പ്രസിഡന്റായാലും പ്രവർത്തക സമിതി അംഗമായാലും ബി ജെ പി ആകുന്നതിന് ഒരു മനസാക്ഷിക്കുത്തുമില്ലെന്നാണ് സമീപകാല സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കോൺഗ്രസുകാരും ആ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നതിന് ഒരു ഉറപ്പുമില്ല മോദി ഭക്തരായ എം പിമാർ യു ഡി എഫിൽ പോലും ഉണ്ടെന്ന് ഓർക്കണം നമ്മൾ ഇടതുപക്ഷ എം പിമാരെയും എം എൽ എമാരെയുമാണ് ബി ജെ പിക്ക് ചാക്കൽ കയറ്റാൻ പറ്റാതുള്ളൂ അവർ അങ്ങനെയൊന്നും ഓടി ചാക്കൽ കയറില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മുഖ്യശത്രു ഇടതുപക്ഷമാണെന്ന് അവർക്ക് പരസ്യമായി പറയേണ്ടി വന്നു കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും പാർലമെൻറ്റിൽ ഉയരുന്ന ശബ്ദം ഇടതുപക്ഷ എം പിമാരുടേതാണ് പൗരത്വ നിയമമായാലും ഏക സിവിൽ കോഡായാലും കർഷക തൊഴിലാളി വിരുദ്ധ ബില്ലായാലും പൊതുമേഖലയെ വിറ്റുതുറയ്ക്കുന്ന ബില്ലായാലും എതിർശബ്ദം ഉയർത്താൻ പ്രധാനമായും ഇടതുപക്ഷ എം പിമാരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പണം കൊടുത്ത് ജനാധിപത്യത്തെ എങ്ങനെ കശാപ്പ് ചെയ്യാമെന്ന് റിസർച്ച് ചെയ്ത് തെളിയിച്ച പാർട്ടിയാണ് ബി ജെ പി ഭൂരിപക്ഷം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിൽ എം എൽ എമാരെ വിലക്ക് വാങ്ങി ഭരണം പിടിച്ചു കോടികൾ വാരിക്കൂട്ടാൻ കൊണ്ടുവന്ന ഇലക്ട്രിക്കൽ ബോണ്ട് ഭരണഘടനാ ബിരുദമായതിനാൽ സുപ്രീം കോടതി തന്നെ അത് റദ്ദാക്കി ആയിരക്കണക്കിന് കോടിയാണ് ബോണ്ട് വഴി ബി ജെ പി ഇതിനകം സംഘടിപ്പിച്ചത് പണമൊഴുക്കി ജനാധിപത്യം അട്ടിമറിക്കുന്ന ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലും പണമിറക്കി കളിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല തെരഞ്ഞെടുപ്പ് എടുത്തിട്ടും തർക്കം തീരാതെ ഒഴിലെന്ന മുന്നണിയാണ് യു ഡി എഫ് ഐക്യത്തോടെ ജാഥ പോലും നയിക്കാൻ കഴിയാത്തവരാണവർ പരസ്യമായി തെറി വിളിക്കുന്നവരാണ് ഇത്തരക്കാരെ ജയിപ്പിച്ചതുകൊണ്ട് നാടിനെന്ത് പ്രയോജനമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു